പാലക്കാര് സോ ബ്ലെസ്ഡ്. ശരിക്കും മഴയൊക്കെ പെയ്യണ സമയം ഈ തോട് നിറയും. പുറത്തൊക്കെ വിശാലമായി പാറക്കല്ലിരിക്കാം. ഏതോ ഒരു വീട് ഒഴുക്കി വരെ പോയിട്ടുണ്ട്. എന്ത് പറയാം, ഇതുകൊണ്ട് ഞാൻ ബ്ലിങ്ങായിരിക്കണം. ഇത് അറിയല്ലേ, അപ്പൊ ഞാൻ ആ പറഞ്ഞ വീട് അവിടെ ആണ് കേട്ടോ. ഓരോ സ്ഥലവും അത്രയും ബ്യൂട്ടിഫുൾ. നമ്മൾ പറയില്ലേ പാമ്പ് നോക്ക്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. എനിക്കിത് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വീഡിയോ ഞാൻ പറയുന്നുണ്ട് നമ്മൾ കല്യാണ വ്ളോഗ് കാണിക്കാന്ന്, പക്ഷേ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നമ്മൾ സംഗീത വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇത് ആക്ച്വലി ഇടുക്കി ഡിസ്ട്രിക്റ്റ് അല്ലേ, തൊടുപുഴ. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ തൊടുപുഴയാണ്. പക്ഷേ നേച്ചർ ബ്യൂട്ടി എന്ന് പറയില്ലേ, അത് ശരിക്കും നമുക്ക് ഇവിടെ വന്നാൽ കാണാം. ഇപ്പൊ തന്നെ കണ്ടില്ല ഒരു പാമ്പിനെ കണ്ടത്, പാമ്പ് അമ്മച്ചി അമ്മച്ചി പാമ്പ്, ആ അവസ്ഥയാണ് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചത് ഇവിടെ ഫുള്ളും കാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതുപോലെ നമ്മൾ വരുന്ന വഴിക്കും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട് കാണിക്കാൻ. സോ ഇന്ന് അതായിരിക്കും നിങ്ങളെ കാണിക്കാൻ പോണം. സോ നമ്മളൊരു ഫോറസ്റ്റിൽ കൂടെ പോകാൻ, ഫോറസ്റ്റ്. ഇത് ശരിക്കും സംഗീയുടെ ചിറ്റയുടെ വീടാണ്, എന്ന് വെച്ചാൽ അവളുടെ കുഞ്ഞട അല്ലേ, കുഞ്ഞട വീടാണ്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയൊക്കെ കണ്ടെ പാദങ്ങൾ കാണിച്ചിട്ടുണ്ട്, പാദങ്ങൾ കണ്ടോ. നമ്മൾ നടന്നു പോണ വഴി ഇതാണ്, ശരിക്കും ഒരു കാട് പോലെ. അതാണ് നമ്മുടെ വീട്. ഇതാ കണ്ടോ, നമ്മൾ അങ്ങോട്ട് പോകുന്നത്. സംഗി ഇറങ്ങനെ വെച്ചു ആ ബാഗ് തന്നെ. അമ്മ അനു അവളെ പിടിച്ചോട, നിക്ക് നിക്ക് അനു അവളെ പിടിച്ചോ. ഇങ്ങോട്ട് നോക്ക് എല്ലാരും. അമ്മ അമ്മ ടെൻഷനായി. നിക്ക് നിക്ക് വീടിനോട് ചേർന്ന തോട്, വെള്ളമില്ല, വെള്ളമൊക്കെ വറ്റി. അല്ല ഇതല്ല അവള് പറഞ്ഞ തോട്, കുറച്ച് പക്ഷെ എന്ത് പറയാം. ഇതുകൊണ്ട് ഞാനും ബ്ലിങ്ങായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഞാൻ കാണിച്ചത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അടിപൊളി അടിപൊളി കേട്ടോ. കുറേ ചെടി മല അത് ഇത് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പാർക്ക് പോലെ, പാർക്ക് അല്ലാതെ എന്തുമായിരുന്നു ശരിക്കും ഒരു അത് ഇടുക്കി അതെന്ത് നീ പറഞ്ഞു എന്താ ഇത് തന്നെയാ ഒരു വ്യൂ വ്യൂ വേണ്ടിയിട്ട് അവിടെ ശരിക്കും നമുക്ക് നിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. അതിനുശേഷം ഒരു പാല് കച്ചുണ്ട്. സോ അതിന് മുന്നേ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യണം. എന്തായാലും നമ്മൾ ഇറങ്ങി. അപ്പൊ നമ്മൾ നല്ല ഇത് കണ്ട് പോകും. ബൈ ദ വേ വാട്ടർമെലൺ വേണോ? മീൻ എടുക്കുന്നുണ്ട്. നമുക്ക് കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ വിശാലമായി പാറക്കല്ലിൽ ഇരിക്കാം. വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അവിടെ കണ്ടോ, അവിടെ ആരും നമ്മൾ തുണിയൊക്കെ നനയ്ക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു തോടാണേ, വീടിനോട് ചേർന്ന് തന്നെ തൊടിപ്പം വേനലായതുകൊണ്ടാണ് ഇത്രയും. ക്യാമറമാൻ എന്നെ ഒന്ന് കാണിക്കുമോ, ഞാൻ കഷ്ടപ്പെട്ട് സംസാരം ക്യാമറമാൻ എന്നെ കാണിക്കുന്നില്ല. ശരിക്കും മഴയൊക്കെ പെയ്യണ സമയം ഈ തോട് നിറയും, നല്ല ഭംഗിയായിട്ട് പ്രകൃതി രമണീയമായി നമുക്കിവിടെ ഇരിക്കാം. പക്ഷെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തോടൊക്കെ വറ്റി എന്നാണ് ഇവിടുത്തെ എനിക്ക് പറഞ്ഞത്. അപ്പം ഞാൻ കാണിച്ചുതരാം, വീടൊക്കെ കാണിച്ചുതരാം. ഞാൻ
നേരത്തെ എന്തോ ഒരു സ്റ്റോറി പറഞ്ഞേ, കഴിഞ്ഞ ഫ്ലഡ് വന്ന സമയത്ത് ഏതോ ഒരു വീട് ഒഴുകി വരെ പോയിട്ടുണ്ട്. ഇതൊന്നും അല്ല, വലിയ വലിയ കല്ലാണ് കംപ്ലീറ്റ്. എല്ലാം ശരിക്കും പാറ പൊട്ടി വരത്തില്ല, പാറ പൊട്ടി വരുന്ന വലിയ ഉരുളം കല്ല്, അത് തന്നെ അവിടെ കംപ്ലീറ്റ് ഉണ്ട്. ആക്ച്വലി ഞാൻ നേരത്തെ ഇരുന്നതും അങ്ങനത്തെ ഒരു പാറയിലാണ്. മഴ വരുവാണെങ്കിൽ പിന്നെ അമ്മ നമുക്ക് ഒരു സ്റ്റോറി പറയുന്നത് പാലം പോലെ പാലാ ദേവി വീട്ടിലേക്ക് പോകാം. അപ്പൊ അതിന്റെ വഴി അത് ഇവിടെ റോഡുണ്ട് മാത്രമാണോ? ഏതോ ഒരു വീട് എന്തോ വീട് പോയായിരുന്നു, അവിടെയുള്ള വീടാണോ? ആ അപ്പൊ ഞാൻ ആ പറഞ്ഞ വീട് ഇതോ അവിടെയാണ്. അതെ, കഴിഞ്ഞ ഫ്ലഡില് അല്ലേ, കഴിഞ്ഞ ഫ്ലഡില് പോയി, കംപ്ലീറ്റ്ലി പോയി. പിന്നെ ഇവിടെ ഈ വലിയ വലിയ കല്ല് പാറ വരെ കിടക്കുന്നതിനകത്ത് വന്നതാണ്. യെസ്, എന്തായാലും അടിപൊളി. അതുപോലെ പാമ്പ് അങ്ങനെയൊക്കെ കാണത്തില്ലേ, കാണുമല്ലേ, കയറി വരാറുണ്ട്. ആ നമ്മളിപ്പോ വരുന്ന വഴിക്ക് ഒരെണ്ണം കണ്ടായിരുന്നു, ചെറുത്, ഒരു ചെറിയൊരു സാധനം കണ്ടായിരുന്നു. എന്തോ ഒരു എന്തോ കണ്ടു പക്ഷെ നമ്മള്. ഓക്കെ, ഹായ് പറഞ്ഞോ. സോറി, അയ്യോ ഇൻട്രൊഡക്ഷൻ കൊടുത്തില്ല കൊച്ചിന്, ഹായ് പറഞ്ഞോ. സോ സോറി. ഇത് സംഖ്യയുടെ റിലേഷൻ കസിൻ 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 സിസ്റ്റർ ആണ്. ഓക്കെ, നെയിം സ്വാതി. സ്വാതി, സേ ഹായ്. അപ്പോൾ നമ്മൾ ഒരു ലൊക്കേഷനും അടുത്ത ലൊക്കേഷൻ നമുക്ക് അവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ അറിയാം, നമ്മൾ ഇറങ്ങുന്ന സമയം നല്ല മഴ, മഴ എന്ന് വെച്ചാൽ നല്ല അടിച്ച് തകർക്കണ മഴയായിരുന്നു. പക്ഷേ സീരിയസ്ലി ഇപ്പോൾ നമ്മൾ അവളുടെ വേറെ ചിറ്റയുടെ വീട്ടിലാണ്. പക്ഷേ സീരിയസ്ലി പാലക്കാർ സോ ബ്ലെസ്ഡ്, കാരണം ഇവിടെ അത്ര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഓരോ സ്ഥലവും അത്രയും ബ്യൂട്ടിഫുൾ. നമ്മൾ പറയില്ലേ ശരിക്കും ഈ നേച്ചർ ബ്യൂട്ടി എന്നൊക്കെ പറയണത്, ശരിക്കും നമുക്ക് ഇവിടെ വന്ന് അറിഞ്ഞനുഭവിക്കാം. നല്ല ചൂട്, ചേ തണുത്ത മഴ, നല്ല ചൂട് കണ്ട്, നല്ല സ്ഥലമൊക്കെ കണ്ടോ. നോക്ക് എന്ത് ഭംഗിയായിട്ട്, എന്തോ പറയാൻ, അതെന്തോ പറയണേ, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് കണ്ട, രണ്ട് സൈഡിലും നല്ലപോലെ ഇതൊക്കെ വെച്ച്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങും. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് അത്യാവശ്യം കുറച്ചധികം പ്ലാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ ടു ഹൗസ് വാമിങ് വീട്, അതും അവളുടെ ഒരു ചിറ്റയുടെ മോളുടെ ഹൗസ്, ചേ ഹൗസ് വാമിങ്ങാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് മുൻപ് സംഖ്യയുടെ ഫാമിലിയും വരുന്നുണ്ട്, അമ്മ അച്ഛൻ ബ്രദറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെയും കൂട്ടി ഇനി നേരെ അങ്ങോട്ട് പോകും. അത് വന്നിട്ട് പന്തളത്താണ്. അപ്പോൾ അതോടെ നമ്മുടെ ഇന്നത്തെ പരിപാടി അത്രയേ ഉള്ളൂ. സോ അപ്പം ഫൈനലി ഞാൻ വീടെത്തി. പക്ഷെ എനിക്ക് ബാക്കിയുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഭയങ്കര ടയേർഡായി. പിന്നെ മഴ കാര്യങ്ങൾ, പിന്നെ നമ്മൾ വീണ്ടും കുറേ അധികം ട്രാവൽ ചെയ്യേണ്ടി വന്നു. അപ്പം അതിനിടയ്ക്കൊക്കെ പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാനും ക്യാപ്ചർ ചെയ്ത് വെക്കാനൊന്നും പറ്റിയില്ല. എനിവേയ്സ് സോ ഹാപ്പി, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ
കോട്ടയം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ തൊടുപുഴ പാല ആ ഒരു ഏരിയ ഒക്കെ ടച്ച് ചെയ്യുന്ന ഫോർ ദ ഫസ്റ്റ് ടൈമാണ്. ആൻഡ് ആ ഒരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് ശരിക്കും അത്രയ്ക്ക് എൻജോയ് ചെയ്തു. അപ്പം അതുപോലെ നമ്മുടെ ഒരു വീഡിയോ പാലക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെന്താണ്, അത്രയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ കൺക്ലൂഷൻ എടുക്കാൻ വിട്ടുപോയി. അപ്പം വീട്ടിലെത്തി, എല്ലാവരും സേഫായിട്ട് എത്തി. പിന്നെ നമ്മൾ ആ ഡേ തന്നെ ഇത്രയും ലോങ് ട്രാവൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ എല്ലാവരും കൂടി സ്റ്റേ ചെയ്തത്. അപ്പോൾ ആ ഹൗസ് വാമിംഗ് വീട്ടിലൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരെ കൊല്ലത്ത് ചേച്ചിയുടെ വീട്ടിൽ പോയി തങ്ങിയിട്ടാണ് നെക്സ്റ്റ് ഡേ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ യെസ് ഗൈസ്, അപ്പോൾ അതായിരുന്നു നമ്മളുടെ വീഡിയോ. ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുകയാണ്. കോട്ടയം ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. എനിക്കും അത് അറിയാൻ ഒത്തിരി സന്തോഷമാണ്. അങ്ങനെ ഏതെങ്കിലും ആൾക്കാർ അവിടെ ഇരുന്നിട്ട് നമ്മളുടെ ഒരു വീഡിയോ കാണുന്നു എന്നറിയുന്നതിൽ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ പറയുക. അപ്പോൾ നമുക്ക് നാളെ ഒരു വീഡിയോ കാണാം. അണ്ടിൽ ദെൻ